ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഞ്ചാം ക്ലാസ്, അഖ്ലാഖ്, എട്ടാം പാഠം, സത്യവിശ്വാസിയുടെ വേഷവിധാനം. ഇതാണ് പാഠത്തിൻ്റെ പേര്. ഈ പാഠത്തിലൂടെ എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നും ശേഷം തദരീബാത്തിൽ നിന്നുള്ള പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്നും കൂടി മനസ്സിലാക്കാം. ആദ്യമായി നമുക്ക് പാഠഭാഗം നോക്കാം. സത്യവിശ്വാസിയുടെ വേഷവിധാനം. പ്രിയപ്പെട്ട മകളെ, സുഖമാണെന്ന് കരുതട്ടെ. പഠനമൊക്കെ ഭംഗിയായി പോകുന്നുണ്ടാകുമല്ലോ. നന്നായി പഠിക്കണം. വാർഷിക പരീക്ഷ അടുത്തു വരികയല്ലേ. വാർഷിക പരീക്ഷയിൽ വിജയിച്ചാൽ ഞാനൊരു സമ്മാനം തരുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ഡ്രസ്സ് എടുക്കാനുള്ള പൈസ ഞാൻ അയച്ചു തരുന്നുണ്ട്. ഇക്കാക്കയോടൊപ്പം നീയും പോകണം. അനിയനെയും കൂട്ടണം. വസ്ത്രം തിരഞ്ഞെടുക്കുമ്പോൾ നീ കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം മുസ്ലിങ്ങളായ നമുക്ക് ഇസ്ലാം അനുവദിച്ച വേഷം മാത്രമേ പാടുള്ളൂ. വസ്ത്രം ഔറത്ത് പൂർണ്ണമായും മറയുന്നതായിരിക്കണം. സ്ത്രീയുടെയും പുരുഷൻ്റെയും വേഷത്തിൽ വ്യത്യാസമുണ്ടെന്ന് നിനക്കറിയാമല്ലോ. ഒരു ഹദീസ് പറഞ്ഞു തരാം. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർ റജുല യൽബസു ലിബ്സത്തൽ മർഅത്തി വൽ മർഅത തൽബസു ലിബ്സത്തർ റജുലി. സ്ത്രീ വേഷം അണിയുന്ന പുരുഷനെയും പുരുഷ വേഷം അണിയുന്ന സ്ത്രീയെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. സൗന്ദര്യം പുറത്ത് കാണിക്കുന്ന വസ്ത്രങ്ങൾ നീ എടുക്കരുത്. ശരീരത്തിൻ്റെ വണ്ണവും വലിപ്പവും കാണിക്കുന്ന രീതിയിലുള്ള വസ്ത്രവും പാടില്ല. ജീൻസ് പോലെയുള്ളവ പാടേ ഉപേക്ഷിക്കണം. പുരുഷവേഷം ധരിക്കരുത് എന്ന് മുകളിൽ ഹദീസിൽ നിന്ന് നിനക്ക് മനസ്സിലായല്ലോ. പുറത്തു പോകുമ്പോൾ ആഭരണങ്ങൾ പ്രദർശിപ്പിക്കുന്നതും സ്ത്രീകൾക്ക് നിഷിദ്ധമാണ്. ഈ കത്ത് നീ വായിച്ചു ഇക്കാക്കക്ക് കൊടുക്കണം. അവനറിയേണ്ട ചില കാര്യങ്ങൾ കൂടെ ഞാൻ പറയട്ടെ. വസ്ത്രമെടുക്കുമ്പോൾ ഞെരിയാണിക്ക് താഴെ പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യൻളുറുല്ലാഹു യൗമൽ ഖിയാമത്തി ഇലാ മൻ ജറ ഇസാറഹു ബതറ. സ്ത്രീ വേഷം ധരിക്കലും പുരുഷന് ഹറാമാണ്. പട്ട്, സ്വർണം എന്നിവ ധരിക്കൽ പുരുഷന് ഹറാമാണെന്ന് ഞാൻ നിനക്ക് മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. വെള്ളവസ്ത്രം, തലപ്പാവ്, കമീസ് എന്നിവ പുരുഷന് സുന്നത്തായ വസ്ത്രങ്ങളാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി പറഞ്ഞു കൊടുക്കണം. ഒരു കാര്യം കൂടി, ഞാനിവിടെ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന ക്യാഷ് കൊണ്ട് നിങ്ങൾ ഹറാം വാങ്ങിക്കൂട്ടരുത്. ഒരുപാട് സ്നേഹത്തിൽ പെരുന്നാൾ ആശംസകളോടെ, സ്വന്തം പിതാവ്. ഇതാണ് പാഠഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി പഠന പ്രവർത്തനം കൂടി നോക്കാം. പഠന പ്രവർത്തനത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം, ഉത്തരം കണ്ടെത്താം. ചോദ്യം ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചു ആരെ? ഉത്തരം, സ്ത്രീ വേഷം അണിയുന്ന പുരുഷനെയും പുരുഷ വേഷം അണിയുന്ന സ്ത്രീയെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. ചോദ്യം രണ്ട്, പുരുഷന് ധരിക്കൽ ഹറാമായവ എന്തൊക്കെ? ഉത്തരം, പട്ട്, സ്വർണം എന്നിവ ധരിക്കൽ പുരുഷന് ഹറാമാണ്. ചോദ്യം മൂന്ന്, സ്ത്രീക്ക് നിഷിദ്ധമാണ് എന്തെല്ലാം? ഉത്തരം, പുറത്തു പോകുമ്പോൾ ആഭരണങ്ങൾ പ്രദർശിപ്പിക്കുന്നതും സ്ത്രീകൾക്ക് നിഷിദ്ധമാണ്. ചോദ്യം നാല്, പുരുഷന് സുന്നത്തായ വസ്ത്രങ്ങൾ. ഉത്തരം, വെള്ളവസ്ത്രം, തലപ്പാവ്, കമീസ് എന്നിവ പുരുഷന് സുന്നത്തായ വസ്ത്രങ്ങളാണ്. പഠന പ്രവർത്തനത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം, അഞ്ചാം ചോദ്യം, ഖിയാമത്ത് നാളിൽ അള്ളാഹു നോക്കുകയില്ല ആരിലേക്ക്? ഉത്തരം, ലാ യൻളുറുല്ലാഹു യൗമൽ ഖിയാമത്തി ഇലാ മൻ ജറ ഇസാറഹു ബതറ. അഹങ്കാരത്തോടുകൂടി ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നതിലേക്ക് അന്ത്യനാളിൽ അള്ളാഹു നോക്കുകയില്ല.
പഠന പ്രവർത്തനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ഓർമ്മിച്ചെഴുതാം. ഒന്ന്, പുരുഷൻ മറക്കൽ നിർബന്ധമായ സ്ഥലങ്ങൾ. മുട്ടുപൊക്കിളിനിടയിലുള്ള ഭാഗങ്ങൾ. സ്ത്രീ മറക്കൽ നിർബന്ധമായ സ്ഥലങ്ങൾ. സ്ത്രീ മുഴുവൻ ഭാഗവും മറക്കൽ അന്യ പുരുഷന്മാരിൽ നിന്ന് നിർബന്ധമാണ്. പഠന പ്രവർത്തനത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം പൂർത്തിയാക്കാം. ലഅന റസൂലുള്ളാഹി ഡേഷ് അറജുലി. അതിൻ്റെ പൂർണ്ണരൂപം ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറജുല യൽബസു ലിബ്സത അൽമർഅതി വൽമർഅത തൽബസു ലിബ്സത അറജുലി. രണ്ട്, ലാ യൻദുറു ഡേഷ് ബതറ. ലാ യൻദുറുല്ലാഹു യൗമൽ ഖിയാമത്തി ഇലാ മൻ ജറ ഇസാറഹു ബതറ. പഠന പ്രവർത്തനത്തിൻ്റെ നാലാമത്തെ ഭാഗം ചർച്ച ചെയ്യുക. ആധുനിക വസ്ത്രധാരണ രീതിയിലെ ഗുണവും ദോഷവും. ഇന്നത്തെ സാഹചര്യത്തിൽ വസ്ത്രധാരണ വളരെയേറെ ദോഷം ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഗുണം തോന്നുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണമാണ് ആവശ്യമുള്ളതും അതുതന്നെയാണ് വാങ്ങേണ്ടതും ഉപയോഗിക്കേണ്ടതും. പഠന പ്രവർത്തനത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം എഴുതി നോക്കാം. കത്തിൽ പറഞ്ഞതുപോലെ ഇസ്ലാമിക വേഷം തന്നെ തിരഞ്ഞെടുത്തതായി പറഞ്ഞ് ഉപ്പാക്ക് ഒരു മറുപടി കത്ത് നൽകാം. പഠന പ്രവർത്തനത്തിൻ്റെ ആറാമത്തെ ഭാഗം ഉസ്താദിനോട് ചോദിക്കാം. വെള്ളിയിൽ നിന്ന് പുരുഷന് ധരിക്കാവുന്ന വല്ലതുമുണ്ടോ? വെള്ളി മോതിരം ധരിക്കാം. പാഠഭാഗങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കി പഠന പ്രവർത്തനങ്ങൾ അറബി മലയാളത്തിൽ തന്നെ നോട്ട് പുസ്തകത്തിൽ എഴുതി നന്നായി പഠിക്കുക. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമു പ്രദാനം ചെയ്യട്ടെ.